सर्वधर्म स्थापकस्त्वं सर्वधर्म स्वरूपकः आचार्याणां माचार्य रामकृष्णाय ते नमः। यथाग्नेर्दाहिका शक्ति रामकृष्णे स्थिता हिया सर्वविद्या स्वरूपां तां शारदां प्रणमाम्यहम्। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणि अवतारवरिष्ठाय रामकृष्णाय ते नमः। जय रामकृष्ण। नाटन्पुरत्ते विद्याभ्यासं पूर्त्तियाक्कि उन्नत विद्याभ्यासत्तिनु वेण्डि शशि कल्क्कट्टयिलेत्ति। समवयस्कनाय ബന്ധു ശരത്തിന്റെ ശാരദാനന്ദ സ്വാമി കൂടെയാണ് ശശി താമസിച്ചത്। ബുദ്ധിമാനായ ശശി കൽക്കട്ട യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ സ്കോളർഷിപ്പോടെ പാസായി. ആൽബർട്ട് കോളേജിൽ നിന്നും എഫ് എ പരീക്ഷ പാസായി. മെട്രോപൊളിറ്റൻ കോളേജിൽ, ഇന്നത്തെ വിദ്യാസാഗർ കോളേജ്, ബി എക്ക് ചേർന്നു. സംസ്കൃതം, ഇംഗ്ലീഷ് സാഹിത്യം, ഗണിതശാസ്ത്രം, തത്വശാസ്ത്രം ഇവയായിരുന്നു ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ. കോളേജിൽ പഠിക്കുമ്പോൾ ശശിയും ശരത്തും ബ്രഹ്മസമാജത്തിൽ അംഗങ്ങളായി. ബ്രഹ്മസമാജ നേതാവായ കേശവചന്ദ്രന്റെ പ്രസംഗങ്ങൾ അവർക്ക് പ്രചോദനമേകി. കുറച്ചുകാലം ശശി കേശവചന്ദ്ര സെന്നിന്റെ മക്കൾക്ക് ട്യൂഷൻ നൽകുകയും ചെയ്തിരുന്നു ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണ സവിധത്തിൽ. ശശിയും കൂട്ടുകാരും കേശവചന്ദ്രൻ സെൻ പറയുന്നത് കേട്ടാണ് ദക്ഷിണേശ്വരത്തെ മഹാത്മാവായ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് അറിയുന്നത് തന്നെ. കേശവന് ശ്രീരാമകൃഷ്ണനെ കുറിച്ച് വളരെ ഉയർന്ന അഭിപ്രായമായിരുന്നു. ചെറുപ്പക്കാർ പരസ്പരം ചർച്ച ചെയ്തു, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന കേശവചന്ദ്രന് പരമഹംസനോട് ഇത്രയധികം ബഹുമാനമാണെങ്കിൽ പരമഹംസദേവൻ സാധാരണക്കാരനൊന്നും ആവില്ല. പിൽക്കാലത്ത് ശശി ഓർക്കുന്നത് ഇങ്ങനെയായിരുന്നു. കേശവചന്ദ്ര സേനനാണ് ശ്രീരാമകൃഷ്ണദേവന്റെ മഹത്വം കണ്ടുപിടിച്ച് അത് ലോകത്തിന് മുൻപിൽ പ്രസിദ്ധമാക്കിയത്. അക്കാലത്ത് കൽക്കത്തയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളായിരുന്നു കേശവ്. അദ്ദേഹത്തിന്റെ ഉപാസനാ മന്ദിരത്തിൽ എപ്പോഴും വലിയ തിരക്കാണ്. കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുണ്ടാവും. വെള്ള ലോഹയുമിട്ട് കണ്ണ് നിറഞ്ഞ് ഈശ്വരനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈറനണിയാത്ത ഒരു കണ്ണുപോലും ഉണ്ടാവില്ല അവിടെ. മഹാത്മാവായ അദ്ദേഹം ഒരു നല്ല ഭക്തനുമായിരുന്നു. ഈശ്വരനെ കാണാനുള്ള ദാഹം മൂലം ശശിക്ക് ഇരിക്കപ്പുറതിയില്ലാതെയായി. കേശവന് പ്രചോദനം നൽകാനായെങ്കിലും ആധ്യാത്മിക ദാഹത്തിന് പൂർണ്ണ ശമനമേകാൻ കഴിഞ്ഞില്ല. 1883 ഒക്ടോബറിൽ ഒരു ദിവസം ശശിയും ശരത്തും സ്നേഹിതരും കൂടി ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ദക്ഷിണേശ്വരത്തേക്ക് പോയി. ഗുരുദേവൻ ചെറിയ കട്ടിലിൽ ഇരിക്കുന്നതായി അവർ കണ്ടു. അദ്ദേഹം ആ കുട്ടികളെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അവരോട് പേരും താമസസ്ഥലവുമൊക്കെ ചോദിച്ചു. അവർ കേശവചന്ദ്രസെന്നിന്റെ ബ്രഹ്മസമാജത്തിലെ അംഗങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഗുരുദേവന് സന്തോഷമായി. ഒറ്റ നോട്ടത്തിൽ തന്നെ ശശിയും ശരത്തും തന്റെ സ്വന്തമാണെന്ന് ഗുരുദേവൻ മനസ്സിലാക്കി. അവരോട് അദ്ദേഹം പറഞ്ഞു, ഇഷ്ടികയും ഓടും പച്ചയായിരിക്കുമ്പോൾ അടയാളം പതിച്ച് ചുട്ടെടുത്താൽ ആ അടയാളം മാഞ്ഞു പോകുകയേയില്ല. അതുപോലെ ആധ്യാത്മിക പഥത്തിൽ പുരോഗതി നേടിയിട്ട് ലൗകിക ജീവിതത്തിൽ പ്രവേശിച്ചാൽ സംസാരസാഗരത്തിൽ മുങ്ങിത്താഴുകയില്ല. പക്ഷേ ഇപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്യിപ്പിച്ച് നരകത്തിലേക്ക് തള്ളിയിടുന്നു. വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും അവർ കുറേ കുട്ടികളുടെ അച്ഛനായി കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നീട് ഒരു ജോലിക്കായി അവിടെയും ഇവിടെയും ഓട്ടമായി. ചിലപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ ഇത്രയധികം പേരുടെ വയറ് നിറയ്ക്കണ്ടേ? പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ
ഈശ്വരനെ സ്മരിക്കാൻ സമയമെവിടെ? അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ വിവാഹം ചെയ്യുന്നത് തെറ്റാണോ? അത് ഈശ്വരേച്ഛയ്ക്കെതിരാണോ? അലമാരിയിൽ നിന്നൊരു പുസ്തകം എടുത്ത് അതിൽ നിന്നും വിവാഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ അഭിപ്രായം വായിക്കുവാൻ ഗുരുദേവൻ പറഞ്ഞു. ചിലർ ജനനം മുതലേ ഷണ്ടന്മാരാണ്. ചിലരെ മനുഷ്യർ ഷണ്ടരാക്കുന്നു. ചിലർ സ്വർഗരാജ്യത്തിനു വേണ്ടി ഷണ്ടരാകുന്നു. ഇത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ. ഫോർ ദർ ആർ സം യൂണിക്സ് വിച്ച് ആർ സോ ബോൺ ഫ്രം ദർ മദേഴ്സ് വുംബ്. ദർ ആർ സം യൂണിക്സ് വിച്ച് വെയർ മെയ്ഡ് യുനെക്സ് ഓഫ് മെൻ ആൻഡ് ദർ ബി യുനെക്സ് വിച്ച് ഹാവ് മെയ്ഡ് ദംസെൽസ് യുനെക്സ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻസ് സേക്ക്. He that is able to receive it, let him receive. പിന്നീട് സെയിന്റ് പോളിന്റെ സുവിശേഷം വായിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിവാഹം ചെയ്യാത്തവരും വിധവകളും എന്നെപ്പോലെ ജീവിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ചുട്ടുനീറി കഴിയുന്നതിനേക്കാൾ നല്ലത് വിവാഹം ചെയ്യുന്നതാണ്. ഒരാളിടയിൽ കയറി ചോദിച്ചു, വിവാഹം ഈശ്വരേച്ഛയ്ക്കെതിരാണോ? അങ്ങനെയെങ്കിൽ സൃഷ്ടി എങ്ങനെ നടക്കും? ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് ഇത്ര വേവലാതിപ്പെടുവാനൊന്നുമില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ളത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. സാകാരമാണോ നിരാകാരമാണോ ഇഷ്ടം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ശശിയോട് ചോദിച്ചു. ശശി തുറന്നു പറഞ്ഞു, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ എനിക്ക് തീർച്ചയില്ല. പിന്നെ ഞാൻ ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? സരളമായ ഈ മറുപടി കേട്ട ശ്രീരാമകൃഷ്ണദേവന് വളരെ സന്തോഷമായി. അവരെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ശശിയോട് പറഞ്ഞു, വീണ്ടും വരണം ഒറ്റയ്ക്ക്. ആദ്യ സന്ദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ശശിക്ക് ശ്രീരാമകൃഷ്ണദേവനോട് എന്തെന്നില്ലാത്തൊരാകർഷണം തോന്നി. കൂടെ കൂടെ അവിടെ പോകാൻ തുടങ്ങി. പിൽക്കാലത്ത് ശശി പറയാറുണ്ട്, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് കേൾക്കുകയല്ലാതെ ഒറ്റ അക്ഷരം പോലും പറയണമെന്ന് തോന്നിയില്ല. അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ് പല സംശയങ്ങളും കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നത്. പക്ഷേ മുറിയിൽ നിറയെ ആൾക്കാരുള്ളപ്പോൾ ചോദിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് നിരാശ തോന്നും. എന്നെ കണ്ടാൽ ഉടനെ, വാ വാ അകത്ത് വന്നിരിക്കെ, നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കും. എന്നിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയത്തിലേക്ക് മടങ്ങിപ്പോകും. പക്ഷേ ആ സംഭാഷണത്തിലൂടെ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾക്ക് ദൂരീകരണം കിട്ടും. ഹരിയോ ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.